ആരായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്നു ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ. അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ പൈതൃക വാത്സല്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി ഈ സമയം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങളനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു പുതിയ ദിവസത്തിൽ നമ്മൾ ആയിരിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുമ്പോൾ ഈ ദിവസം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു സന്തോഷവും ആ ഒരു ആത്മവിശ്വാസവും അതിലേറെ ദൈവത്തിലുള്ള വിശ്വാസവും നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൽ ഉറപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനാവശ്യമായ, പ്രത്യേകിച്ച് ഈ ദിവസത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. നമ്മളൊരു വലിയൊരു കൂട്ടായ്മയാണ്, വലിയ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രഭാത വിരുന്നെന്ന കൂട്ടായ്മയിലും കുടുംബത്തിലുമായിരിക്കുന്നവരാണ്. ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് നമ്മയും നമ്മുടെ ജീവിതങ്ങളെയും അത് ശക്തമായിട്ട് അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ അമ്മ, നമ്മുടെ ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥ സംരക്ഷകയാകുന്ന അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. അമ്മയുടെ സാന്നിധ്യം നമുക്ക് വളരെയേറെ സ്നേഹവും സമാധാനവും ഉറപ്പ് നൽകുന്ന ഒരു സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വലിയ സ്നേഹവും സംരക്ഷണവും അമ്മയിലൂടെ നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കൾ, പഠിക്കുന്ന മക്കൾ, യുവമക്കൾ, വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾ, എല്ലാ മക്കളെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ദൈവകൃപയിൽ വളരണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം, അങ്ങനെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട അനുഗ്രഹങ്ങളായിട്ട് മാറണം. അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാനും വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും സംഭവിക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിലും അവരിലും അങ്ങ് നിറയണമേ, അങ്ങ് പ്രവർത്തിക്കണമേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1 29 അധ്യായത്തിലെ 18 മുതലുള്ള തിരുവചനമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, ഇത്തരം വിചാരങ്ങൾ
നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങയിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് തൻ്റെ ജനത്തിനു വേണ്ടിയും തൻ്റെ പ്രിയപ്പെട്ട മകൻ സോളമന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ടത്, ദൈവം നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന കേട്ടെ, അതിന് പശ്ചാത്തലമുണ്ട്. ദേവാലയ നിർമ്മിതിക്ക് വേണ്ട സാമഗ്രികൾ എല്ലാം ശേഖരിച്ചു ദാവീദ്. സോളമന് ദൈവം നിയോഗിച്ചു, നിന്റെ മകൻ സോളമൻ ദേവാലയം പണിയും. പക്ഷേ അതിനുവേണ്ടി ദാവീദ് എല്ലാം ശേഖരിച്ചു, ജനങ്ങളെല്ലാം അതിനുവേണ്ടി സംഭാവനകൾ നൽകി, എല്ലാം സ്വീകരിച്ചു. അതിനിടയിൽ ദാവീദ് ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ദൈവമേ നിനക്ക് വേണ്ടി നിന്റെ ആലയം പണിയാൻ വേണ്ടി ഞാൻ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാം നിൻ്റേതാണ്, ഞങ്ങൾ നിൻ്റേതാണ്, ഈ വസ്തുവകകളും എല്ലാം നീ തന്നതാണ്, നിന്റെ ദാനമാണ്, ഇത് ദൈവത്തിൻ്റെതാണെന്നും ദൈവം തന്ന ദാനമാണ് ഈ സമ്പത്ത്, ഈ വസ്തുക്കൾ എന്ന് എല്ലാം അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ദൈവത്തിൻ്റെ അവകാശത്തെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കണം. ഈ തരം വിശ്വാസം എന്താണ്, ഈ തരം സത്യങ്ങൾ ഈ ജനം ഒരിക്കലും മറക്കാതിരിക്കണം. എന്താണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്ത്, ആരോഗ്യം, കഴിവ് എന്നുള്ള ഇത്തരം സത്യങ്ങൾ ഈ ജനം ഒരിക്കലും മറക്കരുത്. ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. നമുക്കിപ്പോൾ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സംസാരശക്തിയുണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്, ലൈംഗിക ശേഷിയുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ദൈവമേ നിന്റെ അവകാശമാണെന്നുള്ള ആ സത്യം ഈ ജനം ഒരിക്കലും മറക്കരുത്. ഇന്ന് മനുഷ്യന് സംഭവിച്ച വലിയൊരു തകർച്ചയ്ക്കുള്ള കാരണം സമ്പത്ത് കിട്ടി മറന്നു, ദൈവത്തിൻ്റെ അല്ല, എൻ്റെ കഴിവാ, എൻ്റെ സമ്പത്താ. ഇന്ന് നമ്മുടെ ലോകത്തിൽ ഇതുമാതിരി പ്രതിസന്ധികൾ, മഹാമാരികൾ, ഒത്തിരിയേറെ എന്താ പറയുക, മഴക്കെടുതികൾ, ഒത്തിരി കാര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലേക്ക് ശരിക്കും ഇരുന്ന് പഠിച്ച മക്കളെ, ദൈവം തന്ന ദാനങ്ങളെ മറന്ന് ദൈവത്തെ വിസ്മരിച്ച് ദൈവത്തെ മാറ്റി നിർത്തി എൻ്റെ കഴിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എൻ്റെ 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 എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദാവീദ് പറയാ, ദൈവമേ ഇതല്ല സത്യം, ഇത് നിൻ്റെതാണ്. ഇത്തരം ചിന്തകൾ ഒരിക്കലും ഈ ജനം മറക്കരുത്, അങ്ങനെ മറന്നാൽ ഈ ജനം നശിക്കും എന്നുള്ള സത്യം ദാവീദിന് അറിയാവുന്നതുകൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ചിന്ത ഈ ജനത്തിന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ ചിന്ത നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ ഈ ജനം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിന് സമർപ്പിക്കും. അപ്പോൾ പിന്നെ ദൈവം കൂടെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകണമെങ്കിൽ, വലിയ രഹസ്യം കേട്ടോട്ടോ, നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകണമെങ്കിൽ നമുക്കെന്തെല്ലാം ഉണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കണം. ദൈവം കൈവിട്ടാൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്കാകത്തില്ലെന്നുള്ള ചിന്ത എൻ്റെ ചങ്കിൽ ഞാൻ പേറണം, അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും അനുവർത്തിക്കണം. അങ്ങനെ ജീവിച്ചാലുണ്ടല്ലോ നമ്മൾ എളിമപ്പെടും. ഓരോ നിമിഷവും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിന് സമർപ്പിക്കും, ദൈവം ഇടപെടും, ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റ് ഇത് മറന്നിട്ട് അവർ പോയപ്പോഴൊക്കെ ദൈവം കൈവിട്ടു. ദൈവം കൈവിട്ടപ്പോൾ മഹാമാരികൾ, തകർച്ചകൾ, യുദ്ധങ്ങൾ, പരാജയങ്ങൾ, അടിമത്തങ്ങൾ എല്ലാം കടന്നു വന്നു. അതുതന്നെയാണ് ഇന്നും എന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത്തരം ചിന്തകൾ മറന്നു പോകാതിരിക്കണം നമ്മൾ. അതാണ് ദാവീദിൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് നമുക്ക് പറ്റിയത് ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറയാം, രാഷ്ട്രീയ അധികാരികളും ഭരണാധികാരികളും നമ്മുടെ നേതാക്കന്മാരും ഇത്തരം ചിന്തകളൊക്കെ മറന്ന്, നമ്മളും അങ്ങനെ ഇത്തരം ചിന്തകളൊക്കെ മറന്നു, പിന്നെ അങ്ങോട്ട് പിടയ്ക്കാല നമ്മൾ അടിപൊളി കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാശത്തിൻ്റെ ഒരു കാരണം. വീണ്ടും ദാവീദ് തൻ്റെ മകൻ സോളമന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്നുകൂടി മോകാഴ്ചക്കാം. സോളമന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയാണ്, എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാൻ വേണ്ട അനുഗ്രഹം. ഒരപ്പൻ്റെ മോന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അവന് ജോലി കിട്ടണമെന്നല്ല പ്രാർത്ഥന,
ആ ഇൽറ്റിസ് വാസാണെന്നുള്ള പ്രാർത്ഥന. എൻ്റെ മകൻ സോളമന് അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാൻ വേണ്ട കൃപ എൻ്റെ മോന് കൊടുക്കണേ എന്നപ്പൻ്റെ പ്രാർത്ഥന. എത്ര അപ്പന്മാരിങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മമാർ പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി. എൻ്റെ മോൻ ദൈവകൃപ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനം പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ച് ജീവിക്കാനുള്ള കൃപ എൻ്റെ കുഞ്ഞിന് കൊടുക്കണം. പിന്നെ ഈ കുഞ്ഞിന് വേണ്ടി ദൈവം നിയോഗിച്ചു വെച്ച കാര്യമുണ്ട്, ദേവാലയം പണിയണം സോളമൻ. അത് ദൈവം സോളമന് ഭരമേൽപ്പിച്ചേക്ക. അപ്പം അതുകൊണ്ട് അപ്പൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ മകനെ അങ്ങ് എന്തിനു വേണ്ടി നിയോഗിച്ചുവോ അത് ഇവനിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ട കൃപ അങ്ങ് കൊടുക്കണം. അങ്ങ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മോനത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പൂർത്തീകരിക്കണമെങ്കിൽ, ഇപ്പം ജോലിയായിരിക്കാം, എന്തെങ്കിലും ഉത്തരവാദിത്വമായിരിക്കാം, അവർക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ട്, എല്ലാ മക്കൾക്കും വേണ്ടി ദൈവം എന്തെങ്കിലും നിയോഗിച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവകൃപ വേണം. അപ്പോൾ ഇതറിയാവുന്ന ദാവീദ് എന്ന അപ്പൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ കൃപ എൻ്റെ മോന് കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വലിയൊരു ദൈവികമായ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ പഠിക്കാനുള്ള കൃപ എൻ്റെ കുഞ്ഞിന് കൊടുക്ക്. നിൻ്റെ ഇഷ്ടം നിറവ്, അതിനു മുമ്പ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? പഠിക്കാനും ജോലി കിട്ടാനുള്ള കൃപയൊന്നുമല്ല. പിന്നെയോ, എൻ്റെ മോൻ, എൻ്റെ മോള്, നിൻ്റെ കൽപ്പന, നിൻ്റെ വചനം, നിൻ്റെ നിയമം പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ച് ജീവിക്കാൻ കൃപ നൽകണം. ഇങ്ങനെ നമ്മുടെ കാരണവന്മാർ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണോ, അന്ന് നമ്മുടെ മക്കള് ഒന്നിൻ്റെ പിന്നാലെ പോകത്തില്ല. മദ്യപാനം, ലഹരി, തെറ്റായ സ്നേഹബന്ധം, ദൈവത്തെ വിട്ട്, സഭ വിട്ട് പല പ്രേമങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മക്കള്, ഇതൊക്കെ പോണതിൻ്റെ പിന്നിൽ ചിന്തിച്ചോ, മക്കളെ ഇതുപോലെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന സ്വന്തമാക്കി അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്കറിയാം സോളമന്റെ ജീവിതത്തിൽ അവൻ അതറിഞ്ഞ് ജീവിച്ചു. അവനറിഞ്ഞ് ജീവിച്ചു, ആ ദേവാലയം അതിമനോഹരമായിട്ട് പൂർത്തീകരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ മറന്നിട്ട്, ദൈവകൽപ്പന ലംഘിച്ചിട്ട്, ദൈവപ്രമാണത്തെ നിരസിച്ചിട്ട്, അന്യ സ്ത്രീകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചിട്ട് അവൻ പല സ്ത്രീകളെ സ്വീകരിച്ചു. പിന്നീട് ആ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട്, കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും വിരുദ്ധമായിട്ട് ആ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അമ്പലങ്ങളും മറ്റ് പൂജാഗിരികളും പണിതുകൊടുത്തു. അവസാനം എല്ലാം നശിച്ച് തകർന്ന് മരിക്കുന്ന സോളമൻ്റെ ഗതികേട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ അന്യമല്ല, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് പല കുടുംബങ്ങളും സംഭവിച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ വേണ്ട വലിയൊരു കാര്യമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അറിഞ്ഞ് അനുഭവിച്ച് അതിൽ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ച പോലെ പ്രിയപ്പെട്ട മക്കളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി. എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, അവിടെ ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ സ്വന്തമായ ആ വലിയ സംരക്ഷണത്തിൽ ദൈവം പരിപാലിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം നമ്മളെ വളർത്തും. ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തും. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സ്വന്തമായതിനെ ദൈവം കാത്തുസൂക്ഷിക്കും. ദൈവം പറഞ്ഞ പോലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കുക, അതുപോലെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്വന്തമായ കരുത്തിൽ അധികാരികൾ സഭയെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തമായ കരുത്തിൽ ദൈവജനം ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും
അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം, ഐക്യത്തിൽ പ്രാർത്ഥിക്കാം. പ്രഭാത വിരുന്നിൻ്റെ ഈ കുടുംബ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തിൽ അങ്ങയുടെ പരിപാലനയിൽ അങ്ങയുടെ സംരക്ഷണത്തിൽ എപ്പോഴും നയിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണെന്നുള്ള അറിവ് എപ്പോഴും ഞങ്ങളെ നയിക്കട്ടെ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള സത്യം ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ആ തിരിച്ചറിവിൽ നിന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ യോസേ പിതാവേ, നിങ്ങൾ ഈ ഒരു സത്യം അറിഞ്ഞ് അതിനനുസരിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചവരാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും ഈ ഒരു അഭിഷേകത്തിൽ ജീവിച്ചവരാണല്ലോ, ദൈവത്തിൻ്റെ അവകാശത്തെ അംഗീകരിച്ച് അതിനുവേണ്ടി സമർപ്പിച്ച് ജീവിച്ചവരാണല്ലോ. നിങ്ങളിൽ നിറഞ്ഞ ആ കൃപയും അഭിഷേകവും ഞങ്ങളിൽ നിറയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിൻ്റെ സാന്നിധ്യം, സ്വർഗത്തിൻ്റെ സംരക്ഷണം, സ്വർഗത്തിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി എപ്പോഴും ഞങ്ങളെ നയിക്കണമേ. അതനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നിറച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ, അങ്ങയുടെ നാമത്തിൽ സ്വർഗത്തോട് ചേർന്ന് ഞങ്ങളും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ീശോയെ, അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും പുരോഹിതരോടും സന്യസ്ത സമൂഹത്തോടും ചേർന്ന് എല്ലാ വചനപ്രഘോഷകരോടും എല്ലാ ദൈവീക ശുശ്രൂഷകരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുകയാണ്. അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ദൈവിക ജ്ഞാനവും നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ദൈവിക ചിന്തയിൽ ജീവിക്കുവാൻ, അങ്ങ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ട കൃപ ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഈ സമയം മരിയം കൂടാരങ്ങളിലിരുന്ന് ഈ പ്രഭാത വിരുന്നിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കൂട്ടായ്മകളോടും കൂടെ നമുക്ക് ചേരാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും നമ്മുടെ ഗുഡ്നെസ് ചാനലിനെയും ഇതിൽ ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്ത് നാനാഭാഗത്ത് ഈ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും കരുണയുടെ ജപമാലയും നമ്മുടെ ഉപവാസവും മറ്റ് ത്യാഗപ്രവൃത്തികളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ദിവസം അഭിഷേകപൂർണമായി തീരട്ടെ. ആമേൻ.